ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? നമ്മൾ ആദ്യത്തെ പാഠം പഠിച്ചപ്പോൾ കണ്ടതാണല്ലേ. നിങ്ങളിപ്പോൾ ഏതൊക്കെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു? ആ, ആദ്യത്തെ മൂന്ന് പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്? ആരൊക്കെ ഓർക്കുന്നുണ്ട്? എല്ലാവരും കൈപൊക്കിയല്ലോ. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ, നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പം നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഓർത്ത് നോക്കാം. ഇന്ന് പഠിക്കുവാനുള്ള എന്താണെന്ന് കൂടി നോക്കാം. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ടീച്ചറിൻ്റെ ഒപ്പം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണേ. സ്നേഹപിതാവായ ദൈവമേ, ഈ നിമിഷത്തെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് അങ്ങേക്കുറിച്ച് പഠിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കുന്നതിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആരാണ് ടീച്ചറിന് അതൊക്കെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരിക? ആർക്ക് പറയാൻ സാധിക്കും? നേഹലാണല്ലോ ആദ്യം തന്നെ കൈപൊക്കിയത്. നേഹലെ, നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ മൂന്ന് പാഠങ്ങളിൽ പഠിച്ചത്? ആദ്യം എന്താ പഠിച്ചത്? ആ, രക്ഷേനെക്കുറിച്ചുള്ള വാഗ്ദാനം പഠിച്ചു അല്ലേ. പിന്നീട് എന്ത് പഠിച്ചു? പരിശുദ്ധാത്മാവിനാലാണ് യേശു ജാതനായതെന്ന് പഠിച്ചു. പിന്നീടുള്ള പാഠങ്ങളിലോ? യേശു കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന് പഠിച്ചു. പിന്നീട് യേശു സകല ജനതകൾക്കുള്ള ദൈവത്തിൻ്റെ രക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്ന് പഠിച്ചു. വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഓർക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നാലാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. നാലാമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കിക്കേ. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേരെന്ന് നോക്കി എല്ലാവരും. ആ, ദൈവപുത്രനായ യേശു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദൈവപുത്രനായ യേശുവിനെ കുറിച്ചാണ്. യേശു ദൈവപുത്രനാണെന്ന് പഠിക്കുവാണ്. നമുക്കും ജനതകൾക്കും അറിയാമല്ലോ യേശു ദൈവപുത്രനാണെന്ന്. അതെങ്ങനെ അറിയാവുന്നത്? എങ്ങനെ മനസ്സിലായി യേശു ദൈവപുത്രനാണെന്ന്? ജോയൽ എന്തോ പറഞ്ഞല്ലോ. എന്താണ്? ആ, പ്രവാചകന്മാരിലൂടെ. ശരിയാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ തന്നെ പഠിച്ചതാണല്ലേ, പ്രവാചകന്മാരിലൂടെയും പ്രവചനങ്ങളിലൂടെയും രക്ഷേനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലൂടെയും ജനതയ്ക്ക് മനസ്സിലായി യേശു ദൈവപുത്രനാണെന്ന്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ നാലാമത്തെ പാഠത്തിലൂടെ പഠിക്കുവാണ്, പിതാവായ ദൈവം തന്നെ പറയുവാണ് യേശു ദൈവപുത്രനാണെന്ന്. യേശു തൻ്റെ പുത്രനാണെന്ന് ലോകത്തിന് പിതാവായ ദൈവം തന്നെ വെളിപ്പെടുത്തുവാണ്. പിതാവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് പഠിക്കാൻ പോകുന്നത്? പിതാവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച്. രണ്ട് സന്ദർഭങ്ങളിലായിട്ടാണ് പിതാവായ ദൈവം യേശു തൻ്റെ പുത്രനാണെന്ന് പറയുന്നത്. എത്ര സന്ദർഭങ്ങളിലാണ്? രണ്ട് സന്ദർഭങ്ങളിൽ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാവുന്നതാണ്, ഒന്ന് ജ്ഞാനസ്നാന സമയത്താണ്. എപ്പോഴാണ്? ജ്ഞാനസ്നാന സമയത്ത്. നിങ്ങളെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണോ? ആണല്ലേ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ ദിവസത്തെക്കുറിച്ച്? ഇല്ല അല്ലേ. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചല്ലേ. അതെന്താ, കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പറ്റുള്ളോ? ഇല്ല, മുതിർന്നാലേ നമുക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കാം. എപ്പോഴാണ് മുതിർന്നവർ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്? വേറൊരു വിശ്വാസത്തിൽ ജീവിച്ച് രക്ഷകനായ ക്രിസ്തുവിനെ അറിയ ശേഷം ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ആ വിശ്വാസത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തി നമ്മുടെ സഭയെ സമീപിക്കുകയും സഭ പറയുന്ന ഒരുക്കത്തോടുകൂടി വളരെ നാളത്തെ അറിവോടുകൂടി യേശുവിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. സഭയുടെ അനുവാദത്തോടെ ജ്ഞാനസ്നാനം നൽകുന്നു. അങ്ങനെയാണ് മുതിർന്നവർ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. കാര്യം, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് ആദ്യമായി വെളിപ്പെടുത്തിയത് യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്താണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ആർക്ക് പറയാം? അനീന ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാ പഠിച്ചത്? ആ, യേശു സ്നാപക യോഹന്നാനിൽ നിന്നാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് അല്ലേ. എവിടെ വെച്ചായിരുന്നു? ജോർദാൻ നദിയിൽ. സ്നാപക യോഹന്നാൻ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്? ഒരു വ്യക്തി പാപം ചെയ്തു എന്ന് മനസ്സിലാക്കുകയും അതിനെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യുമ്പോഴാണ് അനുതാപമുണ്ടാകുന്നത്. സ്നാപയോഹന്നാൻ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം നൽകുന്ന വഴി അവിടെയുള്ള വ്യക്തി സ്വയം പ്രഖ്യാപിക്കുകയാണ് താൻ ചെയ്ത പാപത്തെ ഓർത്ത് ദുഃഖിക്കുന്നുവെന്ന്. അവിടേക്കാണ് യേശു കടന്നു വന്നത്. യേശു പാപം ചെയ്തിരുന്നോ? ഇല്ല അല്ലേ. യേശു
സകല ജനത്തിനും ദൈവത്തിനും വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ അവിടേക്ക് എത്തിയത്. എന്നാൽ സ്നാപ യോഹനാൻ യേശുവിനെ കണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യേശു പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 3:15. ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തീകരിക്കുക നമുക്കുചിതമാണ്. സ്നാപ യോഹനാൻ യേശുവിൻ്റെ നിർദ്ദേശപ്രകാരം യേശുവിന് ജ്ഞാനസ്നാനം നൽകുകയാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാനം മറ്റുള്ളവരുടെ പോലെ ആയിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലേ. എന്താണ് അനീന പറഞ്ഞത്, എന്തായിരുന്നു ആ പ്രത്യേകത? ആ ശരിയാണ്, യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു അല്ലേ. പിന്നീട് എന്ത് സംഭവിച്ചു? ആ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. മത്തായിയുടെ സുവിശേഷം 3:16 പറയുന്നു, തൽസമയം സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരികയും ചെയ്തു. ഇത് മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു അല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി. ഈ സമയത്ത് യേശുവിനെ ഈ സമർപ്പണത്തിൽ സംപ്രീതനായ പിതാവായ ദൈവം ഇപ്രകാരം അരുൾ ചെയ്തു. മത്തായിയുടെ സുവിശേഷം 3:17, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവായ ദൈവം ലോകത്തിന് യേശുവിനെ വെളിപ്പെടുത്തുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ പിതാവായ ദൈവം തന്നെ പറയുവാണ് യേശു തൻ്റെ പുത്രനാണെന്ന്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്, യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്തുണ്ടായ സംഭവങ്ങൾ എന്തെല്ലാം എന്തെല്ലാമായിരുന്നു? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കേ, 34-ാമത്തെ പേജിൽ അതിൻ്റെ ഉത്തരമുണ്ട്. തൽസമയം സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരികയും ചെയ്തു. യേശുവിൻ്റെ സമർപ്പണത്തിൽ സംപ്രീതനായ ദൈവം ഇപ്രകാരം അരുൾ ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാവരും മാർക്ക് ചെയ്തോ? അപ്പോൾ നമ്മൾ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെ പറ്റിയാണ് പറഞ്ഞതല്ലേ. ക്രിസ്തു ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്ഥാപിച്ചു. ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞു കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ജ്ഞാനസ്നാനം സ്വീകരിക്കാമെന്ന്. അതുപോലെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ജനനമാണ്. ഒരു കുഞ്ഞിക്കുട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോഴും മുതിർന്ന വ്യക്തി യേശുവിനെ ക്രിസ്തുവിനെ അറിഞ്ഞ് ഇത് സഭയിലേക്ക് ചേർന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോഴും ഒരു പുതിയ ജനനമാണ് ഉണ്ടാകുന്നത്. പാപത്തിൽ നിന്ന് മോചിതനായിട്ടുള്ള പുതിയ ജനനം. അപ്പോൾ നമ്മളും യേശുവിനെ പ്രതി ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്. നമ്മളും അപ്പോൾ ദൈവമക്കളായി തീരുകയാണ്. ആരായി തീരുന്നു? ദൈവമക്കളായി തീരുന്നു. ജ്ഞാനസ്നാനം സ്വീകരണം വഴി നമ്മൾ ദൈവമക്കളാവുന്നു. ദൈവമക്കളായി തീർന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മെ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മൾ ദൈവമക്കളെന്ന നിലയിൽ നമ്മെ തന്നെ യേശുവിനും ദൈവത്തിനും സമൂഹത്തിനും സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ച് ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവമക്കളായി തീരുന്നത്. ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുക? ആ നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക അല്ലേ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നയിക്കാം. ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ രക്ഷകനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് സാധിക്കണം. സമൂഹത്തിന് എങ്ങനെയാണ് നമ്മെ തന്നെ സമർപ്പിക്കുന്നത്? ആ യേശുവിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ കുഞ്ഞുമക്കൾ. നമ്മളെക്കൊണ്ടും സമൂഹത്തിന് നന്മകൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളാൽ കഴിയാവുന്ന നന്മകൾ സമൂഹത്തിന് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ പ്രളയത്തിൽ കണ്ടതാണ് അല്ലേ, ഒരു കുഞ്ഞിക്കുട്ടി അവൻ സൈക്കിൾ വാങ്ങാൻ കൂട്ടിവെച്ചിരുന്ന പൈസ മറ്റൊരാൾക്ക് സഹായമായി നൽകുന്നത്. അവൻ എത്ര നാളത്തെ ആഗ്രഹം കൊണ്ടായിരിക്കും ആ പൈസ കൂട്ടിവെച്ചത് ഒരു സൈക്കിൾ വാങ്ങാനായിട്ട്. പക്ഷേ ആ പൈസക്ക് മറ്റൊരാൾ അർഹനാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റൊരാൾക്ക് സന്തോഷം ലഭിക്കുമെന്ന് അറിഞ്ഞപ്പോൾ അവനത് അയാൾക്കായി കൊടുത്തു അല്ലേ. പക്ഷേ അത് ലോകത്തിന് തന്നെ മാതൃകയാണ് അവൻ കാണിച്ചത്. നമ്മളും എങ്ങനെയായിരിക്കണം? നമ്മളാൽ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് നന്മ വരുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ചെയ്യണം. അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവമക്കളായി തീരുന്നത്. അപ്പോൾ ജ്ഞാനസ്നാന സ്വീകരണം വഴി ദൈവമക്കളായി തീർന്ന നമ്മൾ നമ്മെ തന്നെ ദൈവത്തിനും സമൂഹത്തിനും സമർപ്പിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവമക്കളായി തീരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 2-ാമത്തെ ചോദ്യം ഇതാണ്, നാം യഥാർത്ഥത്തിൽ ദൈവമക്കളായി തീരുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തന്നല്ലോ, നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. ജ്ഞാനസ്നാന സ്വീകരണം വഴി ദൈവമക്കളായ നാം ദൈവത്തിനും സമൂഹത്തിനും നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവമക്കളായി തീരുന്നത്. എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്തിടണേ. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ
പിതാവായ ദൈവം യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവം പഠിച്ചു. ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞല്ലേ, രണ്ട് സന്ദർഭങ്ങളിലാണ് പിതാവായ ദൈവം യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. രണ്ടാമത്തെ സംഭവം ഏതാണെന്നറിയാവോ? യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിൽ തൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ജെറുസലേമിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ താബോർ മലയിൽ പ്രാർത്ഥിക്കാൻ കയറി. ആ സമയത്ത് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രൂപാന്തരപ്പെടുകയും ഏലിയായും മോശയായും യേശുവിനോട് സംസാരിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്യുകയും മേഘത്തിൽ നിന്ന് ഇപ്രകാരം ഒരു അരുളപ്പാടുണ്ടാകുകയും ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. എന്താണ് പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. നമ്മൾ പഠിച്ചല്ലേ, ആദ്യം യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം, പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നമ്മൾ കണ്ടു. ഇവിടെയും യേശു പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യവും പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവുമുണ്ട്. രണ്ടാമതും, പിതാവായ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് യേശു തൻ്റെ പുത്രനാണെന്ന്. നമ്മൾ യേശുവിൽ വിശ്വസിക്കണമെന്ന്, യേശുവിനെ നമുക്കായിട്ട് പിതാവായ ദൈവം നൽകുവാണ്. അപ്പോൾ രണ്ടാമത്തെ സംഭവം ഇതാണ്, യേശു താബോർ മലയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ. ഈ താബോർ മലയിൽ വെച്ചുണ്ടായ യേശുവിനുണ്ടായ ഈ അനുഭവം തൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജെറുസലേമിലേക്കുള്ള യാത്രയിൽ തനിക്ക് കരുത്തു പകരുന്ന ഒരനുഭവമായിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ കരുത്ത് പകരുന്ന അനുഭവം എന്തായിരുന്നു? എന്തായിരുന്നു? നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിൽ താബോർ മലയിൽ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ വെച്ച് യേശു രൂപാന്തരപ്പെടുകയും ഏലിയായോടും മോശയോടും സംസാരിക്കുകയും ചെയ്തു. ഈ സമയം ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്യുകയും മേഘത്തിൽ നിന്ന് ഇപ്രകാരം ഒരു അരുളപ്പാടുണ്ടാകുകയും ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. ഈ അനുഭവമാണ് യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ കരുത്ത് പകരുന്നതായി കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മാർക്ക് ചെയ്യണേ. മാർക്ക് ചെയ്തോ? അപ്പോൾ നമ്മളിന്ന് പിതാവായ ദൈവത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ് പഠിച്ചത്. രണ്ട് സന്ദർഭങ്ങളിലാണ് പിതാവായ ദൈവം യേശുവിനെ തൻ്റെ പുത്രനാണെന്ന് പറയുന്നതെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ആദ്യത്തേത് യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത്. രണ്ടാമത്തേത് ഏതായിരുന്നു? യേശു താബോർ മലയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ. രണ്ട് കാര്യങ്ങൾ മാർക്ക് ചെയ്തില്ലേ? പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പഠിച്ചു. യേശു സ്ഥാപിച്ച ജ്ഞാനസ്നാനം എന്ന കൂദാശ നാം ഓരോരുത്തരും സ്വീകരിക്കുകയും നമ്മൾ ദൈവമക്കളായി തീരുകയെന്നും പഠിച്ചു. ദൈവമക്കളായി തീർന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചത്? ദൈവമക്കളെന്ന നിലയിൽ ദൈവത്തിനും സമൂഹത്തിനും നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിക്കണമെന്ന് പഠിച്ചു. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമക്കളായി തീരുന്നത്. അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യണേ. ഇത് എഴുതുകയും ചെയ്യണം കേട്ടോ നോട്ട്ബുക്കിൽ. പിന്നെ എന്താണ്, നമ്മൾ ദൈവമക്കളായി തീരുമ്പോൾ നമ്മൾ നന്മ പ്രവൃത്തി, അപ്പോൾ അടുത്ത പ്രാവശ്യം ടീച്ചർ ചോദിക്കും എന്തെല്ലാം നന്മ പ്രവൃത്തികളാണ് നിങ്ങൾ മറ്റുള്ളവർക്കായി ചെയ്യുന്നതെന്ന്. ഈ ആഴ്ചത്തെ പ്രവർത്തനമായിട്ട് ടീച്ചർ തരുന്നത് ജ്ഞാനസ്നാന ദിവസം കണ്ടെത്താനാണ്. അതായത് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, നമ്മുടെ ജ്ഞാനസ്നാനം എന്നത് നമ്മുടെ രണ്ടാമത്തെ ജന്മദിനമാണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് അന്വേഷിച്ച് നിങ്ങളുടെ ജ്ഞാനസ്നാന തീയതി കണ്ടെത്തുക. ഒപ്പം നിങ്ങൾ ആ ദിവസത്തെ ഒന്ന് വരച്ച് റെഡിയാക്കുക. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലേ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കാനായിട്ട്. നമ്മൾ ഒരുപാട് പേരുടെ ജ്ഞാനസ്നാനം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ അന്ന് എന്തായിരിക്കും എന്നുള്ള നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളുടെ ജ്ഞാനസ്നാനം വരച്ച് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. അതുപോലെ ദിവസവും ഓർത്ത് വെക്കുക. എല്ലാവരും ചെയ്യൂലേ? നമുക്ക് ഇന്ന് പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പ്രാർത്ഥനയിലൂടെ ഇന്നത്തെ ക്ലാസ് നിർത്താം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാമയനായ പിതാവേ, ഞങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി ആ സന്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി മറ്റുള്ളവർക്ക് നന്മ പകരുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഹായ് പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണല്ലോ അല്ലേ? ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോവുകയാണ്. നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കണ്ടാൽ അറിയാം എല്ലാവരും ഹാപ്പിയാണെന്ന്. ഇന്നത്തെ ഈ സെഷൻ നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടെ ആരംഭിച്ചാലോ? എല്ലാ കാര്യങ്ങളും നമ്മുടെ തമ്പുരാനൊപ്പം തുടങ്ങുന്നതാണ് നല്ലത്.
അപ്പോൾ എല്ലാവരും എഴുന്നേറ്റിരുന്നേ. സ്നേഹസ്വരൂപനായ ഈശോയെ, അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്ന ഈ ചെറിയ സമയത്ത് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വിശദീകരിക്കണമേ. അമ്മേ മാതാവേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ. ആമേൻ. എന്തുണ്ട് വിശേഷം? കഴിഞ്ഞ പാഠമൊക്കെ പഠിച്ചു കഴിഞ്ഞോ? ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, എന്നാലേ ഈ പാഠം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ പാഠത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. കുഞ്ഞുനാളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചോദ്യം, ഒരുപക്ഷെ ഈ ചോദ്യം കേട്ടാൽ നിങ്ങളൊന്ന് ചിരിക്കും. ചോദ്യം ഇതാണ്, പശുവിനെക്കുറിച്ച് 5 വാക്യം പറയുക. ചിരി വന്നല്ലേ. പശുവിനെക്കുറിച്ച് 5 വാക്യം, നിസ്സാര ചോദ്യം. ഒന്നാമത് നമ്മൾ എന്തായിരിക്കും പറയുക? പശു നമുക്ക് പാൽ തരുന്നു, പശുവിൻ്റെ പാല് വെള്ള നിറമാണ്, പശു നമുക്ക് മാംസം തരുന്നു. ഇങ്ങനെ ചെറുപ്രാന്ന് പറഞ്ഞ 5 എണ്ണം പറയാൻ നമുക്കൊരല്പ സമയം മതി. നമുക്ക് ചുറ്റുമുള്ള എന്ത് വസ്തുവിനെക്കുറിച്ച് ചോദിച്ചാലും എനിക്കറിയാം എൻ്റെ പ്രിയ കൂട്ടുകാർ വളരെ നന്നായിട്ട് ചുറ്റുപാടുകളെ വീക്ഷിക്കുന്നവരും ചുറ്റുപാടുകളുമായി ബന്ധമുള്ളവരുമാണ്. നിങ്ങളതൊക്കെ പുഷ്പം പോലെ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ കുറിച്ചൊരു 10 വാക്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലോ? അതും വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്തെളുപ്പമാ, നിങ്ങളെക്കുറിച്ച് പറയാൻ പറഞ്ഞാലോ? അത് പ്രശ്നമാണ് അല്ലേ. നമ്മളൊരു ബയോഡേറ്റയ്ക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ചേച്ചിമാരൊക്കെ ഓടി നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അവരെന്തൊക്കെയാ അതിൽ എഴുതുക? പേരെഴുതും, അപ്പൻ്റെ അമ്മയുടെയും പേരെഴുതും, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതും. നിങ്ങളോട് പറഞ്ഞാലും നമുക്കിതൊക്കെ ഒന്ന് ഓർത്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ ഞാനൊരു ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ ജ്ഞാനസ്ഥാന ഡേറ്റ് ഏതാ? പെട്ടു. പലർക്കും അറിയില്ല. നമ്മൾ പലരും വളരെ നിസ്സാരം പോലെ എഴുതി തള്ളുന്ന ഒരു ദിവസമാണത് അല്ലേ. ഒരുപക്ഷെ നമ്മുടെ പാരൻസ് അത് ഓർക്കുന്നുണ്ടാവും. പ്രിയ കൂട്ടുകാരെ, ജ്ഞാനസ്നാനം എന്നത് സഭയിലേക്കുള്ള അംഗത്വം മാത്രമല്ല, 2ാം ജനനമാണ്, ക്രിസ്തുവിലുള്ള 2ാം ജനനം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ആ ഡേറ്റ് ഇപ്പോഴേ തന്നെ ഓടിപ്പോയി ഓർത്ത് ചോദിച്ചെടുത്ത് എഴുതി വെക്കുക കേട്ടോ. ജ്ഞാനപിതാക്കളുടെ പേര് അറിയാവോ? അതറിയായിരിക്കും, അവരിടയ്ക്കിടയ്ക്ക് നമ്മളെ സന്ദർശിക്കാറുണ്ട്. ഇനി പാഠത്തിൽ ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെയും ക്രിസ്ത്യാനികളായി മാറിയത് ഈ ജ്ഞാനസ്നാനം വഴിയാണ് അല്ലേ. ഈ ജ്ഞാനസ്നാനത്തിലേക്ക് ഞാനും നീയും എത്തുന്നതിന് കാരണഭൂതരായ ചിലരുണ്ട്. നമുക്കറിയാം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? 30 കൊല്ലം നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളൊക്കെ ആരുടെ കൂടെയാ? അപ്പൻ്റെ അമ്മയുടെയും കൂടെ അല്ലേ. ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കുകയല്ലേ, സുരക്ഷിതായിരിക്കുകയല്ലേ. നമ്മുടെ കർത്താവും 30 കൊല്ലം അപ്പനും അമ്മയോടൊപ്പം ആയിരുന്നു. എത്ര സന്തോഷകരമായ നാളായിരുന്നിരിക്കും അല്ലേ അത്. പിന്നെയുള്ള 3 വർഷമോ? നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്? അവരോടുകൂടി എപ്പോഴും എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെയൊക്കെ പോവും. എന്തൊക്കെ പറയാൻ പറ്റുമോ എല്ലാം പറയും. അതുപോലെ നമ്മുടെ കർത്താവിനും ഉണ്ടായിരുന്നു ഒപ്പം കൂട്ടാൻ ഒത്തിരി പേർ. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർ, അവരെ നമ്മൾ എന്താ വിളിച്ചത്? ഇതൊക്കെ നമ്മൾ ആദ്യത്തെ പാഠത്തിൽ കേട്ടിട്ടുണ്ട്. എന്താ വിളിച്ചത്? അപ്പസ്തോലന്മാരെന്ന് വിളിച്ചു അല്ലേ. ഈ അപ്പോസ്തലന്മാരിൽ ഒരാൾ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയി, പോക്കോട്ടെ. 11 പേരോടും കർത്താവ് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയുക. വെറുതെ ഇരുന്നോ ചേട്ടന്മാർ? ഇല്ല, എല്ലാവരും പോയി പറയേണ്ടവരോടൊക്കെ പറയാൻ പറ്റുന്ന രീതിക്കൊക്കെ പറഞ്ഞു. പത്രോസിൻ്റെ പ്രസംഗം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, 1ാം പാഠത്തിൽ നമ്മൾ കേട്ടതല്ലേ. എത്ര പേരാ ജെറുസലേമിൽ ആ പ്രസംഗം കേട്ടിട്ട് ഞാൻ സ്വീകരിച്ചത്? 3000 പേർ. പ്രിയ കൂട്ടുകാരെ, ആ അപ്പോസ്തലന്മാർക്ക് ശേഷം ഇവരിൽ നിന്ന് സുവിശേഷം കേട്ട് ആ വിശ്വാസത്തിലേക്ക് വന്ന് അവർ പകർന്നു കൊടുത്ത അടുത്ത തലമുറയിൽ അങ്ങനെ പകർന്നു കിട്ടിയ വിശ്വാസമാണ് ഇന്ന് എന്നെയും നിന്നെയും ആരാക്കിയത്? ക്രിസ്ത്യാനിയാക്കിയത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകളിൽ വിശ്വാസത്തിന് വേണ്ടി അധ്വാനിച്ച, വിശ്വാസത്തിന് വേണ്ടി പ്രബോധനങ്ങൾ നടത്തിയ, അതിനുവേണ്ടി ജീവിച്ച അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സഭാപിതാക്കന്മാർ. ഈ പാഠത്തിൻ്റെ പേര് സഭാപിതാക്കന്മാരും വിശ്വാസ സംരക്ഷകരും. സഭാപിതാക്കന്മാരും വിശ്വാസ സംരക്ഷകരും. ഓക്കെ, അപ്പോൾ ഈ സഭാപിതാക്കന്മാരെന്ന് വാക്ക് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാൻ തോന്നിയത്. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, സഭാപിതാക്കന്മാർ അപ്പൻ്റെ പേരെന്താ? ഓ, ഇതൊക്കെ നിസാരം, നമുക്കറിയാം. നമ്മുടെ അച്ഛൻ്റെ പേര് നമുക്കറിയില്ലേ. അപ്പൂപ്പൻ്റെ പേരും അറിയാം. അപ്പൂപ്പൻ്റെ അപ്പൻ്റെ പേരെന്താ? അതും ചിലർക്കറിയാം. അതിനപ്പുറം ചോദിച്ചാലോ പ്രശ്നമായില്ലേ.
നമുക്ക് നേരിട്ട് ഇവരിൽ നിന്നും ഒന്നും കിട്ടാത്തത് കൊണ്ടോ ഇവരെക്കുറിച്ച് നമ്മുടെ വീടുകളിൽ ചർച്ചകൾ ചെയ്യപ്പെടാത്തത് കൊണ്ടോ നമ്മൾ മറന്നുപോയ ചിലർ ഒരു ഒരു രണ്ട് തലമുറയോടെ ഒന്ന് പുറയിലേക്ക് പോയി ഒന്ന് അന്വേഷിച്ച് നോക്കൂ കൂട്ടുകാരെ. നല്ല രസകരമാണ് ഇവരെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ പിതാക്കന്മാരായിരുന്നവരെക്കുറിച്ചും നമ്മൾ അറിയുന്നത്. കാരണം അവരൊക്കെ എന്ത് വില കൊടുത്താ വിശ്വാസം സൂക്ഷിച്ചതെന്ന് തൊട്ടു മുന്നത്തെ പാഠത്തിൽ നമ്മൾ കണ്ടു. എന്താ അവർ ചെയ്തത്? തൊട്ടു മുന്നത്തെ പാഠം എന്തിനെക്കുറിച്ചായിരുന്നു? മതപീഡനങ്ങളെക്കുറിച്ച് അല്ലേ? അവിടെ വിശ്വാസത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തവരെയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. എന്തൊക്കെ ത്യാഗങ്ങളാണ് അവർ സഹിച്ചതെന്ന് നമ്മൾ തൊട്ടു മുന്നത്തെ പാഠത്തിൽ കണ്ടു. പ്രിയ കൂട്ടുകാരെ, അതുകൊണ്ട് തന്നെ നമ്മുടെയും വിളി എന്താണ്? ഈ വിശ്വാസത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ പാഠത്തിലൂടെ ആദ്യത്തെ പേജ് എടുക്കുമ്പോൾ തന്നെ കാണും, വിശ്വാസം എന്ന് പറയുന്നത് ദൈവദാനമാണ്. മാത്രമല്ല വിശ്വാസം എന്ന് പറയുന്നത് ജീവനേക്കാൾ പ്രധാനമാണ്. മൂന്നാമത്തെ പാഠത്തിൽ നമുക്ക് ആ ബോധ്യം വന്നിട്ടുണ്ടായിരിക്കണം. ഓർക്കുക, വിശ്വാസം എന്നത് ജീവനേക്കാൾ പ്രധാനമാണ്. അപ്പോൾ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഈ വിശ്വാസത്തെ ഇതുപോലെ സംരക്ഷിച്ച് കൊണ്ടുപോയി നമ്മൾ അങ്ങനെ ജീവിച്ചു പോയാൽ മതിയോ? പറ്റില്ല. നമുക്ക് പിന്നാലെ വരുന്ന നമ്മുടെ എന്താണ് കൂട്ടുകാർക്ക്, നമ്മുടെ ഇളയ എന്താണ് സഹോദരങ്ങളൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ, അവർക്കൊക്കെ നമ്മളും മാതൃകയായി ഈ വിശ്വാസം പകർന്നു കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം എന്താണെന്ന് കൃത്യമായി അനുഭവിച്ച് മറ്റുള്ളവർ എങ്ങനെയാണ് വിശ്വാസം സൂക്ഷിച്ചതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ സഭാപിതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? സഭാപിതാക്കന്മാരെന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ ശരിയായി പ്രബോധനങ്ങൾ നൽകിക്കൊണ്ട് കാത്തു സൂക്ഷിച്ച് കടന്നുപോയ പൂർവികരെയാണ് നമ്മൾ എന്ത് പറയുക? സഭാപിതാക്കന്മാരെന്ന് പറയുക. ഇനി ഈ പാഠത്തിൽ പ്രധാനമായും ഈ സഭാപിതാക്കന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. ഇവരെയൊക്കെ നമ്മൾ ഓർക്കുന്നതിന് ചില കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, അവിടെ ഒരു ചെടിയുണ്ട്, ആ ചെടിയിൽ നിറയെ മഞ്ഞപ്പൂവുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ വായിൽ നിന്ന് അത് മറ്റൊരാളിലേക്ക്, ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ചെയ്യാറുള്ളൊരു എക്സസൈസാണിത്, ഒരാളുടെ വായിൽ നിന്ന് അത് അടുത്തയാളിലേക്ക് ഇങ്ങനെ വാർത്തകൾ ഒന്നു പറഞ്ഞ് പോകും തോറും എന്ത് സംഭവിക്കും? വാർത്തയുടെ സ്വഭാവം മാറും അല്ലേ? അപ്പോൾ ആദ്യം അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ട വചനം തൊട്ടടുത്ത ജനങ്ങളിലേക്ക്, അവരിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറിപ്പോയപ്പോൾ ഇതിലൊക്കെ കുറച്ച് അബദ്ധങ്ങളും കടന്നുകൂടി. അതായത് സത്യവിശ്വാസത്തിന് ചേരാത്ത ചില പഠനങ്ങൾ അന്ന് നിലനിന്നു. ആ പഠനങ്ങൾക്കെതിരെ പഠിപ്പിച്ചവരും പ്രബോധനം നടത്തിയവരെയുമാണ് നമ്മൾ ഈ സഭാപിതാക്കന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അബദ്ധ സിദ്ധാന്തങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായി രണ്ട് വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തേത് പാഷണ്ഡത. കേട്ടിട്ടുണ്ടോ പാഷണ്ഡത എന്ന്? ചിലയിടത്തെങ്കിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ വാക്ക് വന്നു പോകാറുണ്ട്. പാഷണ്ഡത എന്ന് പറഞ്ഞാൽ സഭാപഠനങ്ങൾക്ക് വിരുദ്ധമായി, സത്യവിശ്വാസത്തിന് വിരുദ്ധമായ സിദ്ധാന്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? പാഷണ്ഡത എന്ന് വിളിക്കുക. അപ്പോൾ പാഷണ്ഡത എന്നാൽ എന്താണ്? സത്യവിശ്വാസത്തിന് വിരുദ്ധമായി നടത്തുന്ന സിദ്ധാന്തങ്ങളെ, പഠനങ്ങളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? പാഷണ്ഡത എന്ന് വിളിക്കുക. രണ്ടാമത്തെ വാക്ക് ശീഷ്മ. ശീഷ്മ എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ചിരി വന്നു അല്ലേ? നമ്മൾ നാട്ടിൻപുറങ്ങളിൽ ശശിചേട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ വളരെ രസകരമായൊരു വാക്കാണ് ഈ ശീഷ്മ. ഈ ശീഷ്മ എന്ന വാക്കിന് മറ്റൊരർത്ഥമാണ്. ശീഷ്മ എന്ന വാക്കിൻ്റെ അർത്ഥം അവർ സഭയിൽ അംഗങ്ങളായവരാണ്, സഭാവിശ്വാസികളാണ്. പിന്നെ എന്താ അവരുടെ പ്രത്യേകത? പക്ഷേ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച സഭയിൽ അംഗങ്ങളായെങ്കിലും ആ ഒരു ഐക്യത്തിലും സ്നേഹത്തിലുമല്ല അവരെന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. ആ ഒരു ഐക്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക? ശീഷ്മ എന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ ആദ്യത്തത് പാഷണ്ഡത എന്താണെന്ന് പറഞ്ഞാൽ ആ ആശയത്തെ, തെറ്റായ ആ ഒരു ആശയത്തെയാണ് നമ്മൾ എന്താ പാഷണ്ഡത എന്ന് പറയുക. ശീഷ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐക്യത്തിൽ നിന്ന്, സഭയുടെ ആ ഏക സ്വഭാവത്തിൽ നിന്ന് മാറി തെറ്റായ വഴിയിലൂടെ, തെറ്റായ വിശ്വാസങ്ങളുടെ പറയിൽ നിന്നൊക്കെ പോകുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക? ശീഷ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഈ പാഷണ്ഡത എന്ന വാക്ക് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും അഞ്ച് പാഷണ്ഡതകൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കും. അഞ്ചെന്ന് കേട്ടപ്പോൾ കണ്ണ് തള്ളണ്ട, വളരെ എളുപ്പമുള്ള അഞ്ച് കാര്യങ്ങളാണ്. ഓക്കെ, എന്താണ് ഈ അഞ്ച് കാര്യങ്ങൾ? ഒന്നാമത്തേത് ആര്യനിസം. ആര്യനിസം എന്ന് കേട്ടപ്പോൾ ആർക്കോ ആര്യൻ എന്ന പദമൊക്കെ ഓർമ്മ വന്നു അല്ലേ? അതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല കേട്ടോ. ആര്യനിസം എന്ന് പറഞ്ഞാൽ ആര്യൂസ് എന്ന വ്യക്തി പ്രചരിപ്പിച്ച ഒരു അബദ്ധ സിദ്ധാന്തത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആര്യനിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ആര്യനിസം? ആര്യൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പഠിപ്പിച്ച സഭയുടെ സത്യവിശ്വാസത്തിന് നിരക്കാത്ത ഒരു സിദ്ധാന്തം. അങ്ങനെ ഒരു സിദ്ധാന്തം അല്ലേ? അപ്പോൾ അതെന്തായിരിക്കും? സിദ്ധാന്തം ഇങ്ങനെയാണ്, യേശു പൂർണ്ണ ദൈവമല്ല. നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നോ? ഇല്ലല്ലേ. യേശു പാപമൊഴികെ എല്ലാ കാര്യത്തിലും നമുക്ക് സമനായി ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൻ്റെ പുത്രനാണ്.
നമ്മൾ പഠിക്കുന്നുണ്ട് ത്രിത്വത്തിലെ ഒരാളാണ് ആര്? നമ്മുടെ യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ യേശു പൂർണ്ണ ദൈവമാണ്. ഈ പാഷണ്ഡത ആരിയൂസ് എന്ന വ്യക്തിയാണ് പ്രചരിപ്പിച്ചത്. എന്തായിരുന്നു പാഷണ്ഡത? യേശു പൂർണ്ണ ദൈവമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തമ ബോധ്യമുള്ളവൻ എന്ത് ചെയ്യും? ആ ചേട്ടൻ പറഞ്ഞ നിർത്ത്, ഇതങ്ങനെയല്ല എന്ന് പറയും അല്ലേ. പക്ഷേ അന്ന് വിശ്വാസത്തെക്കുറിച്ച് കേട്ട് പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ്, വിശ്വാസം പകർന്നു പോകുന്നതാണ്. അപ്പോൾ ഇത് ആധികാരികമായി അവതരിപ്പിക്കപ്പെടണം അല്ലേ, ആധികാരികമായി സഭ പഠിപ്പിക്കണം. അങ്ങനെ വിളിച്ചു കൂട്ടപ്പെട്ട സൂനകദോസാണ് നിഖ്യ സൂനകദോസ്. എന്താണ് പേര്? നിഖ്യ സൂനകദോസ്. ഓർക്കുക, നമ്മൾ ഈ അഞ്ച് പാഷണ്ഡത പഠിക്കുമ്പോഴും അഞ്ച് സൂനകദോസുകൾ, ഇത്രയേ ഉള്ളൂ ഓർക്കാൻ. പാഷണ്ഡതയുടെ പേരെന്താണ്? ആര്യനിസം. ഒന്നാമത്തെ പാഷണ്ഡത ആര്യനിസം. പഠിപ്പിച്ചതാരാണ് അല്ലെ, പ്രചരിപ്പിച്ചതാരാണ്? ആര്യൂസ് അല്ലേ. എന്തായിരുന്നു വാദം? എന്തായിരുന്നു? യേശു പൂർണ്ണ ദൈവമല്ല. നമുക്കൊക്കെ നല്ല ബോധ്യമുണ്ട് എന്താണ് യേശു. നമ്മുടെ യേശു ആരാണ്? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് അല്ലേ. പാപം ഒഴികെ എല്ലാത്തിനും അവൻ നമുക്ക് സമനായിരുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വാദം തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിഖ്യാസൂനദോസ് വിളിച്ചു കൂട്ടുകയും സഭ ഈ വാദം ഔദ്യോഗികമായി തള്ളുകയും ചെയ്തു. അപ്പോൾ ആര്യനിസത്തെ കുറിച്ചുള്ള ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലേ. രണ്ടാമത്തേതിലേക്ക് പോയാലോ? എളുപ്പമല്ലേ. രണ്ടാമത്തേത് അപ്പോളിനാരിസം. അപ്പോളിനാരിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാരാ കൊണ്ടുവന്നത്? ചൂടാവണ്ട, പറയാം. ഈ പാഷണ്ഡത കൊണ്ടുവന്ന ആളുടെ പേരാണ് അപ്പോളിനാരിയൂസ്. നല്ല രസമുണ്ടല്ലേ പേര്, അപ്പോളിനാരിയൂസ്. അപ്പോളിനാരിസം, അപ്പോളിനാരിയൂസ്. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് ഒരൊറ്റ പിടിവാശി ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആശയം എന്താണ്? ദൈവം ഏകനാണ് അല്ലെ, ഏക ദൈവമാണ്. ദൈവത്തിൻ്റെ ഏകത്വം പറയണം, പിന്നെ യേശു പാപമില്ലാത്തവനാണെന്നും പറയണം. ഇത് രണ്ട് സ്ഥാപിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്, യേശുവിന് മനുഷ്യ സ്വഭാവമില്ല. അതെങ്ങനെ ശരിയാവും? ലാസറിൻ്റെ കല്ലറയുടെ മുന്നിൽ കണ്ണീർ പൊഴിച്ച കർത്താവിനെ അറിയില്ലേ അല്ലേ. ദൈവമായിരുന്നെങ്കിൽ ഉറപ്പായും യേശുവിന് അറിയാമായിരുന്നു, ഞാൻ പോയി വിളിച്ചാൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഇറങ്ങി വരുമെന്ന് അറിയായിരുന്നു. ലാസർ ഉറക്കമാണെന്ന് കർത്താവിനറിയാം, കർത്താവ് വിളിച്ചാൽ ലാസർ ഇറങ്ങി വരുമെന്നും അറിയാം. പക്ഷേ എന്താ സംഭവിച്ചത്? ആ വേർപാടിൽ കർത്താവ് ദുഃഖിക്കുന്ന രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. മനുഷ്യ സ്വഭാവം ഇല്ലാഞ്ഞിട്ടാണോ? നിങ്ങളുടെ കൂട്ടുകാർക്ക് വേദനിച്ചാൽ നിങ്ങൾക്ക് വേദനിക്കില്ലേ? അതപ്പോൾ ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ പറഞ്ഞു വെച്ചത് ഏറ്റവും വലിയ അബദ്ധമായിപ്പോയി. അത് സഭ പഠനങ്ങളിലൂടെ തെളിയിച്ചു. അതിനുവേണ്ടി വിളിച്ചു കൂട്ടപ്പെട്ട സൂനകദോസാണ് കോൺസ്റ്റന്റീൻ അപ്പോൾ സൂനകദോസ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പാഷണ്ഡത, അപ്പോളിനറിസം. മൂന്നാമത്തേത് നെസ്തോറിയനിസം. നെസ്തോറിയനിസം എന്ന് പറയുന്നത് നെസ്തോറിയോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രചരിപ്പിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾ പറയാറുണ്ടോ, ദൈവത്തിൻ്റെ അമ്മയാണല്ലേ പരിശുദ്ധ കന്യകാമറിയം, അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതാണ്, ദൈവത്തിൻ്റെ അമ്മയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ദൈവമെന്ന് പറഞ്ഞാൽ പരമപിതാവാണ്. പരമപിതാവായ ദൈവത്തെ അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പരിശുദ്ധ കന്യകാമരത്തെ പറയാൻ പറ്റത്തില്ല. പകരം എന്തു പറയണം? ക്രിസ്തുവിൻ്റെ അമ്മയെന്ന് പറയണം. ആ വാദം തെറ്റല്ലേ? അപ്പോൾ ക്രിസ്തുവിൽ രണ്ട് വ്യക്തിത്വം ഉണ്ടെന്നാവും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ നെസ്തോറിയൻ പാഷണ്ഡതയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എഫോസസിൽ കൂടിയ സൂനകദോസ് ഈ പാഷണ്ഡതയ്ക്കെതിരെ പഠനങ്ങൾ നിരത്തുകയുണ്ടായി. അങ്ങനെ ആ പാഷണ്ഡതയും അവിടെ അവസാനിച്ചു. ഇനി രണ്ടെണ്ണം കൂടി, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. പ്രിയ കൂട്ടുകാരെ, ഓർക്കുക, വിശ്വാസം എന്ന് പറയുന്നത് ജീവിച്ച് ഫലിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് വന്ന വഴികളൊന്നും മറക്കാതിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങയോടുള്ള വിശ്വാസം ഞങ്ങളിൽ ആളിക്കത്തിക്കുവാൻ അങ്ങ് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.